ഇതിന് ശേഷം തലയും വാലും മാറിപ്പോരുത്. ആ ഒരു സാഹചര്യം വരും. നമ്മൾ കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ ഈ കമ്പ് ഇങ്ങനെ മേലേക്ക് നിൽക്കുന്നതാണ് ഇതിൻ്റെ തല. പിന്നെ ഹലോ, അജു ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മധുരക്കിഴങ്ങ് കുഴിച്ചിടാൻ പോകാൻ കേട്ടോ. മധുരക്കിഴങ്ങ് നമ്മൾ ഇതെവിടെ ഉണ്ട്, തെർമോക്കോളിൻ്റെ രണ്ട് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്താണ് തെർമോക്കോളിൻ്റെ ഈ രണ്ട് ബോക്സിനകത്താണ് നമ്മൾ മധുരക്കിഴങ്ങ് കുഴിച്ചിടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കുഴിച്ചിട്ടുണ്ടെ, ഏതൊക്കെ വള്ളിയാണ് സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇതുണ്ടോ, നമ്മൾ മധുരക്കിഴങ്ങ് എപ്പോഴും കുഴിച്ചിടുമ്പോൾ വള്ളിയാണ് കുഴിച്ചിട്ടുണ്ട്. വള്ളി കുഴിച്ചിടുമ്പോൾ വള്ളി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ട നമ്മൾ നല്ല വള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു അഞ്ച് കണ്ണുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ പീസാക്കിയിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്നൊരു അഞ്ച് കണ്ണി അല്ലെങ്കിൽ നാല് കണ്ണി ലെവലിൽ കട്ട് ചെയ്ത് വെക്കാം. എന്നാലേ നമുക്കിത് കൃത്യമായിട്ട് ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മൾ പിന്നെ ചെറിയ വളരെ ചെറുതായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, വളരെ വലുതായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു ഏറെക്കുറെ ഒരു ചാണ് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാധനം വൃത്തിക്ക് ഉണ്ടായി കിട്ടും. ജസ്റ്റ് ഇങ്ങനെ എല്ലാതും കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ മുറിച്ചെടുക്കുക. നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സിലാണ് കേട്ടോ വെക്കണേ. ഈ തെർമോക്കോളിൻ്റെ ബോക്സിൽ വെക്കുമ്പോൾ പിന്നെ നമ്മൾ മണ്ണൊക്കെ നല്ല ഒരുക്കി വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ. നല്ല ഇളക്കുള്ള മണ്ണ് വേണം അതിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ വള്ളി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മളെ മധുരക്കിഴങ്ങില്ലേ, സാധാ മധുരക്കിഴങ്ങ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക. കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ മണ്ണിനടിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ മുളകൾ വരും. ആ മുളകളിൽ നിന്ന് ഇതേപോലെ വള്ളികൾ ഉണ്ടായി വരും. എന്നിട്ട് ആ വള്ളികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വള്ളി കിട്ടാത്ത ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് മധുരക്കിഴങ്ങ് പിന്നെ ഒന്ന് നേരെ മണ്ണിൽ വെക്കുക ഒരു രണ്ടാഴ്ച. അപ്പോൾ സുഖമായിട്ട് അതിന് പുതിയ വേരുകൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വള്ളികൾ വരും. ആ വള്ളികൾ എടുത്ത് നേരെ അത് കട്ട് ചെയ്തെടുത്തിട്ട് കുഴിച്ചിടാവുന്നതാണ്. കാരണം കിഴങ്ങ് കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുതലാവില്ല. എത്ര രൂപ കൊടുത്ത് കിഴങ്ങ് വാങ്ങിയിട്ട് ആ കിഴങ്ങ് അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. അപ്പോൾ നമ്മൾ വള്ളി ഉണ്ടാക്കുക ആദ്യം, എന്നിട്ട് ആ വള്ളിയാണ് കുഴിച്ചിടേണ്ടത്. ഇത് കണ്ട ഇതുപോലെ വള്ളികൾ കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കട്ടോ. അപ്പോൾ നമ്മൾ വള്ളി ഏകദേശം എല്ലാതും കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. നമ്മളിനി ആദ്യം ഈ പോട്ടിലാണ് കേട്ടോ നമ്മളിടുന്നത്. ഇത് കണ്ട ഇത് ഞാൻ വെണ്ണീറുണ്ടല്ലോ നമ്മുടെ ചാരവും അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടവും ബാക്കി പിന്നെ നമ്മുടെ പോട്ടി മിക്സും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളെങ്ങനെ പോട്ടി മിക്സ് ഉണ്ടാക്കലേ എന്നുള്ളതൊക്കെ റമ്മിൽ പായത്തൈകൾ നടന്നതിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെങ്ങനെ പോട്ടി മിക്സ് ഉണ്ടാക്കൽ, നമ്മളെന്തൊക്കെയാണ് ചേർക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഇതിനകത്ത് നമ്മൾ ചാരാണ് ഇട്ടിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം ഇട്ടിട്ടുണ്ട്, അതുപോലെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഇത് തെർമോക്കോളിൻ്റെ ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് റെഡി ആയി. ഇതിനകത്ത് കല്ലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകളെ. ഇതിപ്പോൾ നല്ല മഴയായിരുന്നു ഇന്നലെ, അതുകൊണ്ടാണ് ഈ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നത്. കാരണം നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഓരോന്ന് നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ കുഴി എടുത്തിട്ട് നമ്മൾ അതിനകത്ത് വെച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം തലയും വാലും മാറിപ്പോരുത്. ആ ഒരു സാഹചര്യം വരും. നമ്മൾ കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ ഈ കമ്പ് ഇങ്ങനെ മേലേക്ക് നിൽക്കുന്നതാണ് ഇതിൻ്റെ തല. പിന്നെ ഇതാണ് അടിഭാഗം, അതായത് ഇവിടെ കണ്ട ഈ വള്ളി മേലേക്കും വേര് താഴേക്കും വരുന്നതാണ് നോക്കിയിട്ട് വേണം കുഴിച്ചിടാൻ, അല്ല മാറി കുഴിച്ചിടരുത്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഓരോ ഓട്ടുണ്ടാക്കുക. അതിനകത്ത് രണ്ട് കണ്ണ്, അതായത് രണ്ട് കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ണുണ്ട്, ഈ രണ്ടെണ്ണം പിന്നെ അടിയിലേക്ക് പോകുന്ന രീതിയിൽ വേണം കുഴിച്ചിടാൻ. നമ്മളിത് ഡ്രമ്മിൽ ഈ ഇതിനകത്ത് ആയതുകൊണ്ടാണ് മാക്സിമം അടുപ്പിച്ച് വെച്ചിരുന്നത്. കാരണം ഇതിനകത്ത് ഒരു മുരടേ ഒന്നിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ വള്ളി കൂടുതൽ പോയിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് എണ്ണം അടുപ്പിച്ച് കുഴിച്ചിരുന്നത്. നിങ്ങൾ നിലത്തൊക്കെ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നല്ല അകലത്തിൽ തന്നെ കുഴിച്ചിടുക. നമ്മൾ ഇത് കണ്ട ജസ്റ്റ് നമ്മൾ എടുക്കുക കണ്ടോ, ഈ ഒരു അളവിൽ ഇങ്ങനെ രണ്ട് കണ്ണ് ഉള്ളിലേക്ക് പോകേണ്ട രീതിയിൽ വെക്കുക, കുഴിച്ചിടുക. കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുന്ന തല മാറിപ്പോരുത്. വാലും തലയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ വേര് പിടിക്കില്ല. ആ കാര്യം മാത്രമാണ് കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല നനവുള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴയായിരുന്നു ഇന്നല്ലേ, അതാണ് ഇത്ര നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ മുഴുവനായിട്ട് അട്ട് ലെവലാക്കി എടുക്കാം. ഇനി നമ്മൾ അതിനകത്ത് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിനകത്തേക്ക് ആണ് ഇനി കുഴിച്ചിടാൻ പോകുന്നത്. നമ്മൾ നേരെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ജസ്റ്റ് ഒന്ന് മണ്ണ് ഇളക്കിയിടാം. ഇളക്കിയിട്ടിട്ട് ശേഷം നമുക്ക് വെക്കാം. നമ്മൾ ചാരട്ടിട്ട് ഇങ്ങനെ വെച്ചതാണ്. മണ്ണ് നല്ല ഇളക്കുള്ള മണ്ണ് വേണ്ട, എന്നാൽ പെട്ടെന്ന് അതിനകത്ത് സാധനങ്ങൾ പിടിക്കുള്ളു.
തല തിരിഞ്ഞു പോകാതെ എപ്പോഴും നോക്കണം. തല തിരിഞ്ഞു പോയാൽ മൊത്തം തിരിയും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ മൊത്തം രണ്ടിലും ഫുള്ള് കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, രണ്ടിലും നട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ രണ്ടിടത്തും നല്ല വെയിൽ കിട്ടുന്നിടത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മാക്സിമം 3 to 3.5 months ഉള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനും സീസണും കാര്യങ്ങളൊന്നുമില്ല. ഏത് സമയം വേണമെങ്കിലും വെക്കാം, ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഇതിന് ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വെച്ചതിന് ശേഷം ഒരു 3 to 3.5 months പറിച്ചെടുക്കും. ഒരു 4 months കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ കുത്തു കുത്തു വന്നിട്ട് സാധനങ്ങൾ നശിച്ചു പോയി തുടങ്ങും. അപ്പോൾ അതിനുശേഷം കൃത്യമായിട്ടൊരു 3 to 3.5 months വിളവെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളും വീഡിയോകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് പറിക്കുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടായി കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അജ്വാണി, ടാറ്റ.